മാറിയതിനു ശേഷം മനസ്സമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയത് നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി എന്നാ തിന്ന്. ആ നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ ലക്ഷ്മി എന്നാട്ടാ അടി അങ്ങനെ കണ്ടാ ഈ ഏലക്ക് ഇങ്ങനെ കടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി കാത്തത്. എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല. അപ്പൊ നിന്തവിടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാതെന്ന വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ ആശാനെ ഇതെന്ത് കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരുണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല. എനിക്കറിയില്ലേ ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റിയാ അവസാനം നാറ്റം കാരണം ആരെയും വഴിക്ക് വരാണ്ടാവും. അയ്യോ പൊള്ളി തീ ചേട്ടാ, തീ എന്തോന്നേ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ നീ ആ പഴക്കൊല എടുത്തു തൂക്കുപ്പോ. അരക്കുറ്റി പൊട്ട് ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്കും അലുവ എനിക്കയവാ പൊടപ്പു മുന്നുമ്മ. ഇത് നമ്മുടെ സരസു അല്ലേ? സരസുവേ ഇങ്ങോട്ട് വരിക. ഒന്നും പറയണ്ട എന്റെ സരസ്വേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. അതും ആനപ്പുറത്തുനിന്നാ. അടങ്ങി നോക്കി കിടക്കാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി? ചേച്ചി വേണ്ട. ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരുപക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടയെ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗങ്ങളുടെ ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്തി, അലിയകാരു, പെങ്ങലുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ 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 ഇവിടൊന്നും വേണ്ട. അളിയോ 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 അളിയെ ലേലം ചെയ്യ. അളിയോ ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലേ ദേ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം എന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലിലാ. ഹോട്ടലില്ല. ഏത് ഹോട്ടല്? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ് എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസൽ എത്തോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ അളിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളിയന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില. വലിവ് കൂടി വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാടാ പൊട്ട. നീ സുമതിയോടും കൂടെ അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചെന്ന ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? അളിയൻ ആശുപത്രിയില്ല. ഏമന്റെ മീൻകാരും അളിയകാരും ആസ്പത്രിയിലും. അങ്ങോട്ട് പോവണ്ടി. ആസ്പത്രി ആസ്പത്രിക്കടാ. പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നില്. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോടത്തേണ്ടി പൊട്ടൻ.